ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ചക്കക്കുരുവും വറ്റൽമുളകും ഒക്കെ വെച്ചിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചക്കക്കുരു കൊണ്ട് 3-4 റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നാടൻ റെസിപ്പീസ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. അധികം ചിലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരുവിധം എല്ലാ വീട്ടിലും ചക്കക്കുരുവൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ആ ചക്കക്കുരു വേവുന്ന ആ ഒരു സമയം മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 25-30 ചക്കക്കുരുവിനുള്ളിലാണ് എടുത്തിരിക്കുന്നത്. അളവ് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്നത് 25-30 എടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പുറത്ത് ആ ഒരു തൊലി മാത്രം കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് ഒരു ചക്കക്കുരുവിനെ ഒരു 4-5 പീസാക്കി നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. അതാണ് ഇത്. അതായത് ഈ ചുമന്ന തൊലി നമ്മൾ കളയില്ല കേട്ടോ, കാരണം ഒരുപാട് ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ പുറത്ത് വെള്ളത്തൊലി മാത്രമേ ഇളക്കി കളയുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 3-4 നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കുക്കറിൽ ചെയ്യുന്നതിൻ്റെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, അതൊന്ന് കണ്ടു നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം നമ്മൾ നല്ലപോലെ കനം കുറച്ചിട്ടാണല്ലോ, ഒരുപാട് അങ്ങ് കട്ടിക്കല്ലോ അരിഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ചെയ്യേണ്ടുന്നവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ല കുക്കറിൽ വേവിക്കണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് നോക്കിക്കൊണ്ടാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കത്തില്ല, കാരണം ചിലപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചില ചക്കക്കുരുവൊക്കെ വേവാനുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഏകദേശം ഒരു 3/4 വേവൊക്കെ ആകുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓണാക്കി കൊടുത്തു. ഇനി ഈ ചക്കക്കുരു നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടാൽ മതി. വെള്ളം ഒന്ന് ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, വെന്ത് കുഴഞ്ഞു പോവും ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 വേവായി. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആ ബാക്കി വെള്ളത്തിനകത്ത് നന്നായിട്ട് അതൊന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ചെറിയുള്ളി എടുക്കാം. ചെറിയുള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഒരു 25 ചെറിയുള്ളി, 20-25 ചെറിയുള്ളി എടുത്ത് ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ കല്ലിലൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അത് മാറ്റി വെച്ചു കണ്ടോ. നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. ആ വെള്ളമൊക്കെ വറ്റിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ അതിൽ നന്നായിട്ട് പുരണ്ട് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ചക്കക്കുരു നന്നായിട്ട് വേവണം, എന്നാൽ ഉടഞ്ഞു പോകാനും പാടില്ല. അത് മാറ്റി വെച്ചു. വേറൊരു പാൻ എടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോളയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളി തന്നെയാണ്. അപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. അരഞ്ഞ് പോകരുത്, ചതയാനേ പാടുള്ളൂ. അപ്പോൾ മിക്സിയുടെ ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, അതിന് ചതച്ചെടുത്താലും മതി. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. അതുവരെ നമുക്ക് ഈ എണ്ണയിൽ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പച്ച കുത്തൊന്ന് മാറി വരണം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരുവിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരുപാട് ചേർക്കേണ്ട കേട്ടോ. ഈ ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം മതി. അപ്പോൾ നന്നായിട്ട് നമുക്കതിൻ്റെ പച്ച ചുവയൊന്ന് മാറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന ആ ഒരു സ്റ്റേജ് വരെ കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. അതായത് ചതച്ച മുളകുണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പാക്കറ്റിൽ വാങ്ങിച്ചതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ക്രഷ്ഡ് ചില്ലി, ക്രഷ്ഡ് ചില്ലി എന്ന് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും, അതായത് ചതച്ച വറ്റൽമുളക്. അപ്പോൾ ഇത് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂണിൽ താഴെ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അതൊന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയും ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ശരിക്കും ആ ഒരു ടേസ്റ്റ് ഇതിൽ ചതച്ച മുളകിൻ്റെയാണ്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സ്വല്പം മുളക് പൊടി ചേർത്ത് കൊടുത്തത് കേട്ടോ. ചതച്ച മുളക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അധികം ചേർത്തില്ല. ഇനി ആ മസാലപ്പൊടികളുടെയും ചതച്ച മുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച ചുവയൊന്നും മാറിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതൊരു ചെറിയ അളവിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അളവ് കൂട്ടുന്നതിനനുസരിച്ച് ഇതിലും അധികം നമുക്ക് നോക്കാനൊന്നുമില്ല. നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചൊക്കെ ആണല്ലോ ചെയ്യുക. ബാക്കി നമ്മുടെ എരിവിനനുസരിച്ച് സ്വല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ റെസിപ്പി ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ നിങ്ങൾ ചക്കക്കുരുവിൻ്റെ അളവിന് കൂടുന്നതിനനുസരിച്ച് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ അളവൊന്ന് കൂട്ടുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചക്കക്കുരു ചേർത്തതിന് ശേഷം. എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തളിച്ചൊരിത്തിരി വെള്ളം, അതായത് ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം മതിയാവും, നമ്മുടെ കൈ കൊണ്ടൊന്ന് തളിച്ചൊഴിച്ചു കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ആ മസാലയൊക്കെ നമ്മുടെ ചക്കക്കുരുവിൽ നന്നായിട്ടൊന്ന് പെരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടതൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ശരിക്കും നമുക്ക് ചോറിനാൻ ഈ ഒരു കറി മാത്രം മതി. നമ്മൾ ചക്കക്കുരു തൊലിച്ചെടുക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യാത്തത്. പക്ഷേ എൻ്റെ തൊലി കളഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ചുമന്ന തൊലി കളയേണ്ടതെന്നുണ്ടെങ്കിൽ ആ വയറ്റ് മാത്രമേ നമ്മൾ കളയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുമല്ലോ. ശരിക്കും അതിൻ്റെ ഉള്ളിലുള്ള തൊലിയാണ് ഇളക്കാൻ ബുദ്ധിമുട്ട്. ഉണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു മണവും ഒക്കെയാണ്. ശരിക്കും തനി നാടൻ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ആ വെള്ളം ഒന്ന് ഒഴിച്ച് ഒന്ന് തളിച്ച് കൊടുക്കുക. അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അപ്പം തന്നെ മാറ്റുക കേട്ടോ. ആ ചക്കക്കുരു വേവുന്ന ആ ഒരു സമയം മാത്രം മതി. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും കേട്ടോ. ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ ഓൾറെഡി ചക്കക്കുരു കൊണ്ട് ഞാൻ മൂന്നാല് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണാത്തവർ ഒന്ന് കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ കാണാൻ പറ്റും. കാരണം പലരും നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട റെസിപ്പീസൊക്കെ കാണാത്തവർ കാണാൻ മറക്കരുത്. ചക്ക കൊണ്ടൊക്കെ ഉള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചക്ക അവിയൽ, ചക്ക എരിശ്ശേരി, തെക്കോട്ടൊക്കെയുള്ള നമ്മുടെ ചക്ക എരിശ്ശേരിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴുത്ത ചക്ക വെച്ചിട്ട് ദോശ ചെയ്തിട്ടുണ്ട്, ഉണ്ണിയപ്പം ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ചക്ക അട ചെയ്തിട്ടുണ്ട്, ചക്ക പായസം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താഴെയുള്ള എൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.